സൂര്യൻ അവസാനിക്കും. ഭൂമിയിൽ നിന്ന് മാറി മനുഷ്യനെ താമസിക്കാവുന്ന വേറെ വല്ലതും ഉണ്ടോ? അതാണ് ആ ചോദ്യമാണ് പ്രധാനം. നമ്മൾ ഇന്ന് കഴിഞ്ഞ ദിവസം ഒരു പേപ്പറിൽ ന്യൂസ് കണ്ടായിരുന്നു, ഭൂമിയെ പോലെ തന്നെയുള്ള ഈ സൗരയൂഥത്തിൽ നിന്ന് 31 ലൈറ്റ് ഇയേഴ്സ് ദൂരെയുള്ള ഒരു ഗ്രഹത്തെ കണ്ടെത്തിയിട്ടുണ്ട്. അവിടെ ഇപ്പൊ കഴിഞ്ഞ ദിവസം കണ്ടെത്തി 3 ഗ്രഹങ്ങളുണ്ട്. അവിടെ ജലത്തിന്റെ സാന്നിധ്യമുണ്ട്, അറ്റ്മോസ്ഫിയറിന്റെ സാന്നിധ്യമുണ്ട്, അത് രണ്ടും കണ്ടെത്തിയിട്ടുണ്ട്. അവിടുത്തെ ടെമ്പറേച്ചർ പോലും 120 ഡിഗ്രി ഉള്ളൂ. അതിനർത്ഥം മനുഷ്യൻ അവിടെ യാത്ര ചെയ്ത് എന്തെങ്കിലും എത്താമെങ്കിൽ അവിടെ നമുക്ക് കോളനി ഉണ്ടാക്കാം. ദൈവം മനുഷ്യന് ജീവിക്കാൻ നൽകിയ വളരെ മനോഹരമായ ഈ ഭൂമി നശിക്കുമോ? ഈ ഭൂമി നശിച്ചാൽ മറ്റു ഗ്രഹങ്ങളിൽ മനുഷ്യന് താമസിക്കുവാൻ സാധിക്കുമോ? അങ്ങനെ സാധിച്ചാൽ മനുഷ്യന് ലഭിക്കുന്ന പ്രകാശവും വെള്ളവും കാലാവസ്ഥയും അനുകൂലമായി മറ്റു ഗ്രഹങ്ങളിൽ ലഭിക്കുമോ? 51,66,100 ചതുരശ്ര കിലോമീറ്റർ കിടക്കുന്ന ഭൂമിക്ക് എന്ത് സംഭവിക്കും? ഭൂമി തകരുമെന്ന് ശാസ്ത്രലോകം വിധി പറയുന്നതിന് 100 ആണ്ടുകൾക്ക് മുൻപേ ദൈവം തന്റെ ഭക്തന്മാരാൽ ഇങ്ങനെ അരുളി ചെയ്തു. ഇപ്പോഴത്തെ ആകാശവും ഭൂമിയും തീ കൊണ്ട് നശിപ്പിക്കാൻ ദൈവം സൂക്ഷിച്ചിരിക്കുന്നു. ദൈവം ഈ ഭൂമിയെ നശിപ്പിക്കും. ഭൂമി നശിക്കുമെന്നറിഞ്ഞ മനുഷ്യൻ മറ്റു ഗ്രഹങ്ങളിൽ വീട് പണിയാൻ ആഗ്രഹിക്കുകയാണ്. എന്നാൽ ഇതെല്ലാം മുന്നമേ അറിഞ്ഞ ദൈവം ഇങ്ങനെ പറഞ്ഞു, കഴുകനെ പോലെ നീ ഉയർന്നു, നക്ഷത്രങ്ങളുടെ ഇടയിൽ ചെന്ന് കൂടുവച്ചാലും വീട് വെച്ചാലും ഞാൻ നിന്നെ അവിടെ ഇരുത്തുകയില്ല, അവിടെ നിന്ന് ഞാൻ നിന്നെ താഴേക്ക് ഇറക്കുമെന്ന് സൈന്യങ്ങളുടെ യഹോവ അരുളി ചെയ്യുന്നു. ഭൂമിക്കപ്പുറം മറ്റൊരു ഗ്രഹത്തിലും മനുഷ്യന് പാർക്കാൻ സാധിക്കയില്ല. ഇനി മനുഷ്യന് ജീവിതമുണ്ട് എന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ സ്വർഗം അല്ലെങ്കിൽ നരകം. യേശുക്രിസ്തു പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് വേണ്ടി വാസസ്ഥലം ഒരുക്കുവാൻ വേണ്ടി പോകുന്നു. എന്റെ പിതാവിന്റെ ഭവനത്തിൽ അനേക വാസസ്ഥലങ്ങളുണ്ട്. അതേ പ്രിയപ്പെട്ടവരെ, അതാകുന്ന നിത്യമാകുന്ന സ്വർഗം, ഒന്നെങ്കിൽ സ്വർഗം അല്ലെങ്കിൽ നരകം, ഇതിനപ്പുറം മനുഷ്യന് ജീവിതം ഇല്ലവേ ഇല്ല.